കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3.5 മാസമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നില്ലെന്നും MCF പൂട്ടിക്കിടക്കുകയാണെന്നും പഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രമിച്ചു എന്നാരോപിച്ച് ഇടത് അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ ഭരണസമിതി യോഗം ബഹളത്തിൽ കലാശിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3.5 മാസമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നില്ല എന്നും MCF പൂട്ടിക്കിടക്കുകയാണെന്നും പഞ്ചായത്തിലെ ഇടത് അംഗങ്ങൾ ആരോപിച്ചു. പകരം സംവിധാനം ഒരുക്കാൻ ഭരണക്കാർ തുടർച്ചയായി പരാജയപ്പെടുകയാണെന്നും ബുധനാഴ്ച ചേർന്ന ഭരണസമിതിയിൽ ഈ അജണ്ട ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു രേഖയും ഹാജരാക്കാതെ ഭരണസമിതി യോഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രമിച്ചു എന്നാരോപിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ഇടതുപക്ഷ അംഗങ്ങൾ. കറുത്തപറമ്പിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയതായി പറഞ്ഞെങ്കിലും ഒരു രേഖയും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും അഗ്രിമെൻറ്റും ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇതിൽ ഇടത് അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ യോഗം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം പൂർണ്ണമായും നിലച്ചിട്ട് 3.5 മാസമായി. ഇത് സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ ആവശ്യമുന്നയിക്കുകയും നോട്ടീസ് കൊടുക്കുകയും ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ ശ്രമം നടത്തുന്നു. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഭരണസമിതി തയ്യാറായില്ല. ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന 3-4 മാസമായി ഒരു രൂപ പോലും വരുമാനമില്ല. തൊട്ടടുത്ത മുക്കം പോലെയുള്ള പഞ്ചായത്തിൽ കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരാൾക്ക് 500 രൂപയിൽ കുറയാത്ത പണം എല്ലാ ദിവസവും വരുന്നു. എന്നാൽ കാരശ്ശേരിയിൽ ഇവർക്ക് പണിയില്ലാതായിട്ട് 30 വരുന്ന ഹരിത കർമ്മസേന ഇതിൻ്റെ പ്രവർത്തകർക്ക് പണിയില്ലാതായിട്ട് 3.5 മാസം വീടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കും. കഴിഞ്ഞ 3 മാസമായി ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് 1 രൂപ പോലും വരുമാനമില്ല എന്നും ജില്ലയിൽ 59 പഞ്ചായത്തുകൾ A+ നേടുകയും 17 പഞ്ചായത്തുകൾ തൊട്ടടുത്തെത്തുകയും ചെയ്തപ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പുറകിലാണെന്നും ഇതിന് കാരണം പഞ്ചായത്ത് ഭരിക്കുന്നവരുടെ അനാസ്ഥയാണെന്നും ഇടത് അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.